എല്ലാവർക്കും നമസ്കാരം. വളരെ കാലികപ്രസക്തമായ ഒരു വിഷയം ചർച്ച ചെയ്യാനാണ് നാം ആഗ്രഹിക്കുന്നത്. പൗരസ്ത്യ റോമൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ കോൺസ്റ്റാന്റിനോപ്പിളിൽ പണികഴിപ്പിച്ച ക്രൈസ്തവ ദൈവാലയം ഈ 2020 ജൂലൈ മാസം 24 തീയതി മുസ്ലിം ദേവാലയമായി പരിവർത്തനം ചെയ്തതിൻ്റെ ചരിത്രവും അതിൻ്റെ രാഷ്ട്രീയവും കോടതി വിധിയും അതിലെ ജനാധിപത്യമൊക്കെയാണ് നാം ഒരുമിച്ച് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഹാഗിയ സോഫിയ, ഇസ്താംബൂളിൻ്റെ തലയെടുപ്പ്, പൗരസ്ത്യ സഭയുടെ കിരീടം എന്നറിയപ്പെടുന്ന ഹാഗിയ സോഫിയ. ഹാഗിയ സോഫിയ രണ്ട് ഗ്രീക്ക് വാക്കുകളാണ് നമുക്കറിയാം. അത് പരിശുദ്ധ വിജ്ഞാനത്തിൻ്റെ, വിശുദ്ധജ്ഞാനത്തിൻ്റെ ഗേഹം, വിശുദ്ധജ്ഞാനം അല്ലെങ്കിൽ ഹോളി വിസ്ഡം എന്ന് പറയുന്നത് ക്രൈസ്റ്റിനെ ഉദ്ദേശിച്ച് തന്നെയാണ്. ആ പരിശുദ്ധ വിജ്ഞാനത്തിൻ്റെ ഗേഹം എന്നറിയപ്പെടുന്ന ചർച്ച് ഓഫ് ദി ഹോളി വിസ്ഡം, അതാണ് പ്രസിദ്ധമായ ഈ ഹാഗിയ സോഫിയ എന്ന് പറയുന്നത്. ഇസ്ലാം സഹോദരന്മാർ അതിനെ ആയ സോഫിയ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ലോകത്തെമ്പാടുമുള്ള ബഹുസ്വരതയിലും മതസൗഹാർദ്ദത്തിലും സാമുദായിക മൈത്രിയിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന ലോക ജനതയിൽ വലിയ ദുഃഖവും വേദനയും ഉളവാക്കിയ ഒരു സംഭവമായിരുന്നു ഈ ജൂലൈ മാസം 10 തീയതി നടന്ന രാഷ്ട്രീയ പ്രക്രിയയും. വിശേഷാൽ ഈ ഇരുപത്തി നാലാം തീയതി വെള്ളിയാഴ്ച അതിൻ്റെ ആദ്യത്തെ ബാങ്കുവിളിയുമായി ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനയുമെല്ലാം. ഈ ജനാധിപത്യ യുഗത്തിലും ആരാധനാലയങ്ങൾ രാഷ്ട്രീയ അധികാരത്തെ നിർണയിക്കുന്ന ഘടകങ്ങളായിത്തീരുന്നത് ജനാധിപത്യ സങ്കല്പങ്ങൾക്ക് ഭീഷണിയാണ്. അതുകൊണ്ടൊരു പരിഷ്കൃത സമൂഹം ഇത്തരത്തിലുള്ള രീതികളെ അംഗീകരിക്കുകയില്ല. അതിനെ തള്ളിക്കളയുന്ന തരത്തിലേക്ക് സമൂഹം ഏറ്റവും പരിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അയോധ്യയിലെ രാമക്ഷേത്രവും ഇപ്പോൾ തുർക്കിയിലെ ഹാഗിയ സോഫിയയുമെല്ലാം ഈ കാലഘട്ടത്തിൻ്റെ പുതിയ ഉദാഹരണമാണ്. ലോകത്തൊരിടത്തും ആരുടെയും മതചിഹ്നങ്ങളും ആരാധനാ ബിംബങ്ങളും സാംസ്കാരിക പ്രതീകങ്ങളും വിശ്വാസ സംഹിതകളും അപമാനിക്കപ്പെട്ടുകൂടാ. ബാബറി മസ്ജിദ് തകർക്കപ്പെടാൻ പാടില്ല. അതുപോലെ തന്നെ തുർക്കിയിലെ ഹാഗിയ സോഫിയയും പിടിച്ചടക്കപ്പെടാൻ പാടില്ല. പോർച്ചുഗലിലും സ്പെയിനിലും മോസ്കുകളും പള്ളികളാക്കാൻ പാടില്ല. ഇത് ലോക ജനതയുടെ, ലോക സമൂഹത്തിൻ്റെ ഒരു പൊതുവായ ധാരണയും പരിഷ്കൃത സമൂഹത്തിൻ്റെ ഒരു ധാർമ്മികതയുമാണ്. ഒരു ബഹുസ്വര സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. മുൻകാലങ്ങളെക്കാൾ അധികമായി, പ്രത്യേകിച്ച് മധ്യകാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു രീതിയല്ല ഇപ്പോൾ നിലനിൽക്കുന്നത്. മധ്യകാലഘട്ടങ്ങളിൽ പിടിച്ചടക്കലുകളും പടയോട്ടങ്ങളും അധിനിവേശങ്ങളും ഒക്കെ നടന്നിട്ടുണ്ടാകാം. എന്നാൽ ഏറ്റവും ജനാധിപത്യവൽക്കരിക്കപ്പെട്ട ഒരു പരിഷ്കൃത സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്.
ആ സമൂഹത്തിലെ ആധുനികമായ മൂല്യങ്ങളോട് ഇണങ്ങിച്ചേരാത്ത എല്ലാ തരത്തിലുള്ള അപരിഷ്കൃതമായ രീതികളെയും കൈയൊഴിഞ്ഞുകൊണ്ടാണ് പുതിയ സമൂഹം ജനാധിപത്യപരമായി ഇപ്പോൾ വികസിച്ചു വരുന്നത്. അതുകൊണ്ട് മധ്യശതകത്തിൽ നടന്നിട്ടുള്ള കയ്യേറ്റങ്ങളും പിടിച്ചടക്കലും അധിനിവേശങ്ങളും പടയോട്ടങ്ങളും പോലെ ഈ ജനാധിപത്യ യുഗത്തിലും ആരാധന ആലയങ്ങൾ ഒരു രാഷ്ട്രീയ അധികാരത്തെ നിർണയിക്കുന്ന സ്ഥാപനങ്ങളായി മാറുമ്പോൾ അതുണ്ടാക്കുന്ന ഭവിഷ്യത്തുകൾ ദൂരവ്യാപകമായ പ്രതിസന്ധികളായിരിക്കും എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. AD 360 കോൺസ്റ്റൻറ്റൈൻ രണ്ടാമൻ ചക്രവർത്തിയാണ് 360 പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ കോൺസ്റ്റാൻറ്റിനോപ്പിൾ, അതിനെ ഇസ്താംബൂൾ എന്നാണല്ലോ ഇസ്ലാം സഹോദരന്മാർ വിശേഷിപ്പിക്കുന്നത്. അതിൻ്റെ പേര് തന്നെ കോൺസ്റ്റാൻറ്റിനോപ്പിൾ എന്നുള്ളതാണ്, പേര് തന്നെ ഇസ്താംബൂൾ എന്ന് പരിവർത്തനം ചെയ്യുകയുണ്ടായി. ആ കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തി രണ്ടാമൻ പണികഴിപ്പിച്ച 360 പണികഴിപ്പിച്ച ദൈവാലയം, അത് പിന്നീട് 440 ഈ ദേവാലയം കത്തിനശിപ്പിക്കുകയുണ്ടായി. പിന്നീട് തിയോഡോഷ്യസ് രണ്ടാമൻ ഇത് പുനർനിർമ്മാണം ചെയ്യുന്നു. വീണ്ടും 532 ഇത് കത്തിനശിക്കുന്നുണ്ട്. തീപിടുത്തങ്ങൾ, അതുപോലെ തന്നെ ഭൂകമ്പങ്ങൾ, ഇങ്ങനെയുള്ള പരമ്പരകൾ സംഭവിക്കുമ്പോൾ പല സന്ദർഭങ്ങളിലും ഈ ദൈവാലയത്തിന് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. 532 വീണ്ടും നശിപ്പിക്കപ്പെട്ടതിന് ശേഷം AD 532-537 കാലഘട്ടങ്ങളിലാണ് പൗരസ്ത്യ റോമൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായി കോൺസ്റ്റാൻറ്റിനോപ്പിളിൽ ജസ്റ്റീനിയൻ ഒന്നാമൻ ചക്രവർത്തി ഈ ദേവാലയം വീണ്ടും പണിയുന്നത്. അത് പിന്നീട് നീണ്ട വർഷങ്ങൾ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു ആരാധനാലയമായി, പ്രത്യേകിച്ച് പൗരസ്ത്യ സഭയുടെ ഒരു കിരീടമെന്ന നിലയിൽ തലയെടുപ്പോടെ നിന്ന ഒരു ദേവാലയം, അതിൻ്റെ കൊത്തുപണികൾ കൊണ്ട് മനോഹാരിത, ചുവർ ചിത്രങ്ങൾ, ഈജിപ്തിൽ നിന്നും ഇറ്റലിയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന നിർമ്മാണ സാമഗ്രികൾ, അതുപോലെ തന്നെ മാർബിളുകൾ, ഇതുകൊണ്ടൊക്കെ ചെയ്തിട്ടുള്ള വളരെ മനോഹരമായ ചുവർ ചിത്രങ്ങളും കൊത്തുപണികളും ഒക്കെ പണികഴിപ്പിച്ചതാണ്. 360 കോൺസ്റ്റൻറ്റൈൻ രണ്ടാമൻ ചക്രവർത്തി ദേവാലയം പണിയുമ്പോൾ വളരെ മനോഹരമാണ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ശില്പിയെ കണ്ടിട്ട് കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തി രണ്ടാമൻ പറഞ്ഞത് സോളമൻ്റെ ദേവാലയത്തെക്കാൾ ഇത് മനോഹരമാണ് എന്നുള്ള ഒരു സംബോധന പോലും അക്കാലത്തുണ്ടായി. അത്രയ്ക്ക് മനോഹരമായ ഒരു ദൈവാലയമായിരുന്നു അത്. 532-537 കാലഘട്ടങ്ങളിൽ ജസ്റ്റീനിയൻ ഒന്നാമൻ ചക്രവർത്തി പണികഴിപ്പിച്ച ഈ ദേവാലയം 1453 ഒട്ടോമൻ തുർക്കികളുടെ പടയോട്ടത്തിൻ്റെ ഭാഗമായി കോൺസ്റ്റാൻറ്റിനോപ്പിൾ പിടിച്ചെടുക്കുന്നത്. 1453 ഇത് മുഹമ്മദ് രണ്ടാമൻ ഒട്ടോമൻ തുർക്കികളുടെ പടയോട്ടത്തിൻ്റെ ഭാഗമായി കോൺസ്റ്റാൻറ്റിനോപ്പിൾ പിടിച്ചെടുക്കുകയാണ്. ആ 1453 ഇതിനെ, ഈ ക്രൈസ്തവ ദേവാലയത്തെ മോസ്കാക്കി മാറ്റുന്നത്. അതുവരെ ക്രൈസ്തവ സമൂഹം ആരാധിച്ചുകൊണ്ടിരുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, പ്രത്യേകിച്ച് പൗരസ്ത്യ സഭയുടെ കിരീടമെന്ന് വാഴ്ത്തിക്കൊണ്ടിരുന്ന, അതുമാത്രമല്ല പാത്രിയാർക്കീസിൻ്റെ ആസ്ഥാനമായിരുന്ന, അതുപോലെ തന്നെ അക്കാലത്തെ ചക്രവർത്തിമാരുടെ കിരീട ധാരണകൾ പോലും നടന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ സ്ഥലമായിരുന്നു ഹാഗിയ സോഫിയ എന്ന് പറയുന്നത്. ജസ്റ്റീനിയൻ രണ്ടാമൻ ചക്രവർത്തി 532-537 കാലഘട്ടങ്ങളിൽ പണിത നീണ്ട വർഷങ്ങളുടെ ചരിത്ര പാരമ്പര്യമുള്ളത് 1453 ഒട്ടോമൻ
ആക്രമണത്തിൻ്റെ ഫലമായി ബഹുമതി രണ്ടാമൻ കോൺസ്റ്റാൻറ്റിനോപ്പിൾ തുർക്കി പട്ടാളം പിടിച്ചെടുക്കുകയും 1453 ഈ മുഹമ്മദ് രണ്ടാമൻ ഇതിനെ മോസ്കാക്കി മാറ്റുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഹാഗിയ സോഫിയ ക്രൈസ്തവ ദേവാലയം മോസ്കായി മാറുന്നത്. എന്നാൽ പിന്നീട് 1935 നടന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, മുസ്തഫ ഖഫാൽ എന്ന് പറയുന്ന ഒരാൾ തുർക്കിയുടെ ഭരണ നേതൃത്വത്തിലേക്ക് കടന്നു വരികയാണ്. മുസ്തഫ ഖഫാൽ എന്ന് പറയുന്ന ആൾ മതേതരവാദിയായിരുന്നു, തീവ്ര ചിന്താഗതിക്കാരനായ ഒരു വ്യക്തിയല്ലായിരുന്നു. അദ്ദേഹം തികഞ്ഞ സെക്യുലറായ ആളായിരുന്നു മുസ്തഫ ഖഫാൽ. അദ്ദേഹം 1935 ഇതിനെ ഒരു മ്യൂസിയമായി മാറ്റിയിട്ടുണ്ടായി. മുസ്തഫ ഖഫാൽ എന്ന് പറയുന്നയാൾ തികഞ്ഞ മതേതരവാദിയും തീവ്ര ഇസ്ലാം ഫണ്ടമെൻ്റലിസത്തിൽ വിശ്വസിക്കാത്ത ആൾ, എല്ലാവരെയും ഒരുപോലെ കാണുന്നയാൾ, തീവ്ര ദേശീയതയിലും ഒന്നും വിശ്വസിക്കാതെ മുന്നോട്ട് കടന്നുപോയ ഒരാളായിരുന്നു. പുരോഗമനവാദിയായിരുന്നു, വളരെ പ്രോഗ്രസീവായി ഭരണം നടത്തിക്കൊണ്ടിരുന്ന സെക്യുലറായ ഒരു വ്യക്തിയായിരുന്നു ജനാധിപത്യവാദിയായിരുന്നു മുസ്തഫ ഖഫാൽ. അദ്ദേഹമാണ് 1935 ഇതിനെ മ്യൂസിയമാക്കി മാറ്റുന്നത്. പിന്നീട് 1985 യുനെസ്കോ ഇതിനെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു ഹെറിറ്റേജായി, ഒരു സാംസ്കാരിക പൈതൃക മ്യൂസിയമായി ഇത് മാറുന്ന സാഹചര്യമുണ്ടായി. ഇതാണ് ഇതിൻ്റെ ചരിത്രം. 360 കോൺസ്റ്റൻ്റൈൻ രണ്ടാമൻ ഇത് പണിയുന്നു, 440 കത്തിനശിക്കുന്നു, പിന്നെയും തിയോഡോഷ്യസ് രണ്ടാമൻ ഇത് പണിയുന്നു, 512 വീണ്ടും കത്തിനശിക്കുന്നു, 532-37 വീണ്ടും ജസ്റ്റീനിയൻ ചക്രവർത്തി ഒന്നാമൻ ഇത് വീണ്ടും പണിയുന്നു, 1553 കോൺസ്റ്റാൻറ്റിനോപ്പിളിനെ തുർക്കിപ്പട്ടാളം പിടിച്ചെടുക്കുക വഴി മുഹമ്മദ് രണ്ടാമൻ ഇതിനെ മോസ്കാക്കി പരിവർത്തനം ചെയ്യുന്നു. പിന്നീട് 1935 ഇതിനെ മ്യൂസിയമാക്കി മുസ്തഫ ഖഫാൽ ഇതിനെ മ്യൂസിയമാക്കി മാറ്റുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. 85 യുനെസ്കോ ഇത് പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തുണ്ടായി. ഇതാണ് ഇതിൻ്റെ ഒരു ചരിത്ര വഴികൾ എന്ന് പറയുന്നത്. എന്നാൽ 2020 പ്രത്യേകിച്ച് 2014 ആകുമ്പോൾ തുർക്കിയുടെ ഭരണമാറ്റം സംഭവിക്കുകയാണ്. ഞാൻ മുമ്പേ പറഞ്ഞ മുസ്തഫ ഖഫാലിൻ്റെയൊക്കെ സെക്യുലറായ വളരെ പ്രോഗ്രസീവായ സാഹചര്യങ്ങളിൽ നിന്നും തുർക്കി ഭരണകൂടം രാഷ്ട്രീയ നേതൃത്വം വളരെ യാഥാസ്ഥിതികമായ വഴികളിലേക്ക് മാറുകയാണ്. 2014 അത് സംഭവിക്കുന്നത്. ഇപ്പോഴത്തെ പ്രസിഡൻ്റായ എർദോഗൻ 2014 പ്രസിഡൻ്റ് ആകുന്നതോടുകൂടി, ആദ്യം പ്രധാനമന്ത്രിയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഭരണഘടനാ പരിഷ്കരണത്തോടുകൂടിയാണ് വീണ്ടും അദ്ദേഹം പ്രസിഡൻ്റായി. എർദോഗൻ തുർക്കിയുടെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് വരിക വഴി യാഥാസ്ഥിതികരെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. പിന്നീട് നമുക്കറിയാം, മധ്യ പൗരസ്ത്യ ദേശങ്ങളിൽ പശ്ചിമേഷ്യയിലെല്ലാം വ്യാപകമായി ഉണ്ടായ ജാസ്മിൻ റവല്യൂഷൻ്റെ ഭാഗമായി, മുല്ലപ്പൂ വിപ്ലവം, അറബ് വസന്തത്തിൻ്റെ ഭാഗമായി നമ്മളൊക്കെ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു വിഷയമായിരുന്നു അറബ് വസന്തം അല്ലെങ്കിൽ മുല്ലപ്പൂ വിപ്ലവം എന്ന് പറയുന്നത്. അത് ഏകാധിപതികളെ അട്ടിമറിച്ചുകൊണ്ട് വളരെ ജനാധിപത്യപരമായ ഭരണകൂടങ്ങൾ അധികാരത്തിൽ വരും എന്നാണ് നമ്മൾ ചിന്തിച്ചത്. പക്ഷേ ജനാധിപത്യത്തിൻ്റെ മൂടുപടം അണിഞ്ഞു വന്ന ചില മുന്നേറ്റങ്ങൾ മത ഭരണകൂടത്തിന് വഴിയൊരുക്കുകയായിരുന്നു എന്നുള്ളത് ഈജിപ്തിലും ഇറാഖിലുമൊക്കെ നാം കണ്ട വിഷയമാണ്. ഹുസ്നി മുറാഖിനെ അട്ടിമറിച്ചതുകൊണ്ട് ഇറാഖിൽ, അതുപോലെ തന്നെ സദാം ഹുസൈനെതിരെ, അതുപോലെ തന്നെ കേണൽ ഗദ്ദാഫിക്കെതിരെയുള്ള മുന്നേറ്റങ്ങൾ, ഈ മുന്നേറ്റങ്ങളിലൂടെയൊക്കെ നമ്മൾ ചിന്തിച്ചത് ഏകാധിപതികളായ മതരാഷ്ട്രവാദികളെ അട്ടിമറിച്ചുകൊണ്ട് പുരോഗമനവാദികളും ജനാധിപത്യവാദികളുമായ പുതിയ ഭരണകൂടം വരും എന്ന് നമ്മൾ അറബ് വസന്തത്തിലൂടെയും മുല്ലപ്പൂ വിപ്ലവത്തിലൂടെയും ചിന്തിച്ചുവെങ്കിൽ അത് കേവലം ജനാധിപത്യത്തിൻ്റെ മൂടപടമണിഞ്ഞ മതരാഷ്ട്രവാദത്തിൻ്റെ കപട രാഷ്ട്രീയമായിരുന്നു എന്നുള്ളത് പിന്നീടുള്ള രാഷ്ട്രീയ പ്രതിഫലനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ വസ്തുതയാണ്. ഞാൻ പറഞ്ഞു വരുന്ന തുർക്കി പിന്നീട് വളരെ യാഥാസ്ഥിതികമായി മാറുകയാണ്. യൂറോപ്പിൻ്റെ രോഗി എന്ന് പോലും വിളിക്കുന്ന ഈ തുർക്കിയുടെ ഇടപെടലുകളും
അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് ടെററിസത്തെ സംക്രമിപ്പിക്കാൻ വേണ്ടി, യൂറോപ്പിലേക്ക് ടെററിസം കടന്നു വരുന്നത്, സംക്രമിക്കുന്നത്, പ്രസരിക്കുന്നത് തുർക്കിയിലൂടെയാണെന്നുള്ളൊരു പ്രയോഗം പോലുമുണ്ട്. ആ തരത്തിലേക്ക് 2014 എർദോഗൻ പ്രസിഡൻ്റായതോടുകൂടി അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ യാഥാസ്ഥിതികമായി മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. യാഥാസ്ഥിതികരായ ഇസ്ലാം ഫണ്ടമെൻ്റലിസ്റ്റുകളായ ഭരണാധികാരികൾ കാലിഫേറ്റ് സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായി നടപ്പിലാക്കിയിട്ടുള്ള ഭരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലേക്ക് അത് വന്നത്. അങ്ങനെയാണ് ഈ 2002 ജൂലൈ മാസം കോടതി വിധിയിലൂടെ, എങ്ങനെയാണ് ഞാൻ സൂചിപ്പിച്ച 1453 ഈ ഒട്ടോമൻ തുർക്കിയുടെ പടയോട്ടത്തിലൂടെ കോൺസ്റ്റാൻറ്റിനോപ്പിൾ പിടിച്ചടക്കി മുഹമ്മദ് രണ്ടാമൻ തൻ്റെ സ്വകാര്യ സ്വത്താക്കി, ഇതും മാറ്റി സ്വകാര്യ സ്വത്താക്കി മാറ്റിയത് വഴി ഈ 2002 ജൂലൈ മാസത്തിലെ കോടതി വിധിയിലൂടെ അത് മുഹമ്മദ് രണ്ടാമൻ്റെ സ്വകാര്യ സ്വത്താണെന്ന് പറഞ്ഞുകൊണ്ട് ക്രൈസ്തവർക്ക് ഇതിന്മേൽ അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് 360 കോൺസ്റ്റാൻറ്റിൻ രണ്ടാമൻ പണികഴിപ്പിച്ച ഈ ക്രൈസ്തവ ദേവാലയം വീണ്ടും അവർക്ക് വേണ്ടി മോസ്കാക്കി മാറ്റുകയും ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ 24-ാം തീയതി ആദ്യത്തെ വാങ്കുവിളിയുടെ ഭാഗമായി അത് മുസ്ലിങ്ങൾക്ക് തുറന്നു കൊടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് കുരിശുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട് 4-ാം കുരിശുദ്ധവുമായി ബന്ധപ്പെട്ട് 11-ാം നൂറ്റാണ്ടിലൊക്കെ വലിയ തർക്കങ്ങൾ ഇതുമായി ഉണ്ടായിട്ടുണ്ട്. 562 മുതൽ 1204 വരെയും അതുപോലെ 1261 മുതൽ 1453 വരെയുള്ള കാലഘട്ടം ഗ്രീക്ക് ഓർത്തഡോക്സ് സഭകളുടെ കയ്യിലായിരുന്നു. ഇത് ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ കയ്യിലും അപ്പോൾ തന്നെ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ പാത്രിയാർക്കീസിൻ്റെ ആസ്ഥാനവുമായി ഇത് മാറിയിരുന്നു. 562 മുതൽ 1204 വരെയും 1261 മുതൽ 1453 വരെയുള്ള കാലഘട്ടങ്ങൾ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ കൈവശമായിരുന്നു ഇതിരുന്നതും. എന്നാൽ 1204 മുതൽ 1262 വരെ ഇതിൽ പിന്നീട് നമുക്കറിയാം കുരിശുദ്ധത്തിൻ്റെ ഭാഗമായി കത്തോലിക്ക റോമൻ കത്തോലിക്ക സഭയുടെ കസ്റ്റഡിയിലേക്ക് ഈ ദേവാലയം വരികയുണ്ടായി. അങ്ങനെയുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചടക്കൽ ആ ഭാഗത്ത് അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. ബൈസാൻറ്റിയൻ സാമ്രാജ്യം ദുർബലമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ വലിയ തരത്തിലുള്ള ഒരു ലാറ്റിൻ ഇൻവേഷൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി. പിന്നീട് അത് ശക്തി പ്രാപിക്കുകയുണ്ടായി. റോമ സാമ്രാജ്യം ശക്തി കുറയുകയും ബൈസാൻറ്റിയൻ സാമ്രാജ്യം ദുർബലപ്പെടുകയും കുരിശുദ്ധത്തിൻ്റെ പോരാളികൾ പുറകോട്ട് മാറുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് 1453 ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ പടയാളികൾ കോൺസ്റ്റാപ്പിൾ പിടിച്ചടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ രാഷ്ട്രീയ ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ടുണ്ടാകുകയും രാഷ്ട്രീയ അധികാരങ്ങളെ നിർണയിക്കുന്ന ഒരു സ്ഥാപനമായി ഈ ഹാഗിയ സോഫിയ മാറുന്നൊരു സാഹചര്യമുണ്ടായി. എന്നാൽ ഇതിൻ്റെ ഉടമസ്ഥത എന്ന് പറയുന്നത് ഇതിൻ്റെ പൈതൃകം എന്ന് പറയുന്നത് ക്രൈസ്തവർക്കാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 360 കോൺസ്റ്റൻ്റൈൻ രണ്ടാമൻ ചക്രവർത്തിയാണ് പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ കോൺസ്റ്റാൻറ്റിനോപ്പിളിൽ ഇത് പണികഴിപ്പിക്കുന്നത്. ആ കോൺസ്റ്റാൻറ്റിനോപ്പിൾ എന്നുള്ള പേര് തന്നെ ഇസ്താംബുൾ എന്ന് പിന്നീട് മാറ്റുകയുണ്ടായി. അത് പല സന്ദർഭങ്ങളിൽ ഇത് തകരാറുകളും തകർച്ചകളും സംഭവിച്ചപ്പോൾ വീണ്ടും ആണ് 537 ജസ്റ്റീനിയൻ ഒന്നാമൻ ചക്രവർത്തി ഇത് വീണ്ടും പണികഴിപ്പിക്കുന്നു. എന്നാൽ ഇത് വലിയ തെറ്റിദ്ധാരണാജനകമായ ഒരു ചരിത്ര നിർമ്മിതിയിലൂടെ വീണ്ടും ക്രൈസ്തവ പൈതൃക ആസ്ഥാനമായ, പ്രത്യേകിച്ച് പൗരസ്ത്യ സഭകളെ സംബന്ധിച്ച് അവിടെ കിരീടമെന്ന് അവർ പറയുന്ന കോൺസ്റ്റാൻറ്റിനോപ്പിളിൻ്റെ തലയെടുപ്പെന്നറിയപ്പെടുന്ന പാത്രിയാർക്കീസുമാരുടെ ആസ്ഥാനമായിരുന്ന ചക്രവർത്തിമാരുടെ കിരീടധാരണം പോലും നടത്തിക്കൊണ്ടിരുന്ന ഈ തന്ത്രപ്രധാനമായ ആത്മീയ രാഷ്ട്രീയ ആസ്ഥാനമായിരുന്ന ഈ സ്ഥലം പിടിച്ചെടുക്കുക വഴി, കോടതി വിധിയിലൂടെ ഒരു ഭരണകൂടം പിടിച്ചെടുക്കുക വഴി, ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ ലോകത്തെമ്പാടും ബഹുസ്വരതയിലും മതസൗഹാർദ്ദത്തിലും അതുപോലെ തന്നെ സാമുദായിക മൈത്രിയിലും ജനാധിപത്യ മൂല്യങ്ങളിലും വിശ്വസിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് അത് വളരെ വേദനാജനകമായ ഒരു സംഭവമായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. അതുകൊണ്ട് തുർക്കി പ്രസിഡൻ്റ് എർദോഗൻ്റെ നടപടി, അതിലെ ജനാധിപത്യം ചോദ്യം ചെയ്യപ്പെടുകയാണ്. കോടതി വിധിയെ സംബന്ധിച്ച് നമുക്കറിയാം, കോടതി വിധി ഇന്ത്യയിലെ സുപ്രീം കോടതി എങ്ങനെയാണ് അയോധ്യ രാമക്ഷേത്രമായി കൊടുത്തത് നമുക്കറിയാം. ഇവിടെയുള്ള നിലപാടുകളെക്കുറിച്ച് മനസ്സിലാക്കണം. ബാബ്റി മസ്ജിദ് തകർക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ അയോധ്യ രാമക്ഷേത്രം ഇന്ത്യൻ സുപ്രീം കോടതി
രാമക്ഷേത്രം പണിയാൻ വേണ്ടി കൊടുക്കുമ്പോൾ വിലപിക്കുന്നവർ അല്ലെങ്കിൽ കരയുന്നവർ തുർക്കിയിലെ കോൺസ്റ്റാന്റിനോപ്പിൾ പൗരസ്ത്യ റോമൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ കോൺസ്റ്റാന്റിനോപ്പിളിൽ പണികഴിക്കപ്പെട്ട ക്രൈസ്തവരുടെ പൈതൃക സ്മാരകമായ ഹാഗിയ സോഫിയ പിടിച്ചെടുക്കുമ്പോൾ ആ നിലപാടുകളെക്കുറിച്ച് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ബാബറി മസ്ജിദ് തകർക്കപ്പെടാൻ പാടില്ല, ഹാഗിയ സോഫിയയും പിടിച്ചെടുക്കപ്പെടാൻ പാടില്ല, ഒരമ്പലങ്ങളും തകർക്കപ്പെടാൻ പാടില്ല. അതാണ് ബഹുസ്വരതയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതാണ് സാമുദായികമായ മൈത്രിയിലും അല്ലെങ്കിൽ മതസൗഹാർദ്ദത്തിലും വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പൊതുവായി ചിന്തിക്കുന്ന ഒരു വിഷയം അതാണ്. അതുകൊണ്ട് ഇന്ന് രൂപപ്പെട്ടു വരുന്ന വളരെ സങ്കുച ചിന്തയുടെയും അസഹിഷ്ണുതയുടെയും ഒരു പ്രതിരൂപമായി എർദോഗൻ മാറിയിരിക്കുകയാണ്. എർദോഗൻ ഞാൻ പറയുന്നത് തുർക്കി പ്രസിഡൻറ്റിനെക്കുറിച്ചാണ്. വളരെ സങ്കുചിതമായ രാഷ്ട്രീയത്തിൻ്റെയും ഫണ്ടമെൻ്റലിസത്തിൻ്റെയും യാഥാസ്ഥിതികവാദത്തിൻ്റെയും അതുപോലെ അസഹിഷ്ണുതയുടെയും ഒക്കെ ഒരു പ്രതിരൂപമായി അദ്ദേഹം മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ലോകത്തെമ്പാടുമുള്ള ആളുകൾ അതിനെതിരെ വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതിൻ്റെ അൾത്താരകൾ ക്രൈസ്തവർ ആരാധിച്ചുകൊണ്ട് അതിൻ്റെ അൾത്താരകളൊക്കെ അതിനെ മിഹ്റാബ് അത് മക്കയ്ക്ക് നേരെ തിരിച്ചു വച്ചിരിക്കുന്ന ഒരു സാഹചര്യം പോലും ആയി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. വളരെ മനോഹരമായി പണികഴിപ്പിച്ചിരിക്കുന്ന ഭൗതിക ശാസ്ത്രജ്ഞനായ ഇസഡോറിനെ പോലെയുള്ള ഗണിതശാസ്ത്രജ്ഞനായ അന്തിമേസിനെ പോലെയുള്ള ശില്പികളെ കൊണ്ട് പണികഴിപ്പിച്ചിട്ടുള്ള ഉജ്ജ്വലമായ ചുവർ ചിത്രങ്ങളും മാർബിൾ പണികളും കൊത്തുപണികളൊക്കെയുള്ള ആരെ കണ്ടാൽ ആകർഷിക്കുന്ന മനോഹരമായ ഒരു ദേവാലയമായിരുന്നു ഹാഗിയ സോഫിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയല്ലേ യുനെസ്കോ അതിനെ ഹെറിറ്റേജ് സെൻ്ററായി അതിനെ ഒരു പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തുകയുണ്ടായത്. മുസ്തഫ ഖമാലിനെ പോലെയുള്ള സെക്യുലർ മതേതരവാദികൾ ജനാധിപത്യവാദികൾ എല്ലാവർക്കും ഇത് കയറി കാണത്തക്ക രീതിയിൽ എല്ലാ മതവിഭാഗങ്ങൾക്കും അവകാശപ്പെടുന്ന രീതിയിലേക്ക് അതിനെ ഒരു ബഹുസ്വരതയുടെയും അതിനെ ഒരു മതസൗഹാർദ്ദത്തിനെ കേന്ദ്രമാക്കി മാറ്റിയപ്പോൾ തുർക്കിയിൽ ശക്തിപ്പെട്ടുവന്നതിൻ്റെ യാഥാസ്ഥിതികമായ ചേരിക്ക് ഒട്ടുമൊന്നും താല്പര്യമില്ലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് ഈ 2020 ജൂലൈ മാസത്തിലെ കോടതി വിധിയിലൂടെ പുറത്തു വരികയും അതിനെ പിടിച്ചെടുക്കുകയും ഇന്നലെ അതിനെ പ്രസിഡൻറ്റും ഭാര്യയും ഉൾപ്പെടെ ഇന്നലെ ആ ദേവാലയത്തിൽ നിൽക്കുന്ന ഫോട്ടോ ഒക്കെ നാം കാണുകയുണ്ടായി. അതിനെതിരെ വ്യാപകമായ ഒരു 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 പ്രതിഷേധം തന്നെയാണ് ലോകത്തെമ്പാടും ഉയർന്നു വന്നിരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് നമുക്കറിയാം മാർപ്പാപ്പയതിനെക്കുറിച്ചൊക്കെ വളരെ വികാരപരമായിട്ടാണ് അതിനെതിരെ പറഞ്ഞത്, അതിനെതിരെ പ്രതികരിച്ചത്, വളരെ വികാരപരമായിട്ടാണ് അതിനെതിരെയൊക്കെ പ്രതികരിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ബൈസാൻഡിയൻ സാമ്രാജ്യവും ബൈസാൻഡിയൻ കൾച്ചറും എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, പ്രത്യേകിച്ച് ഐക്കണോഗ്രാഫി ഐഡൽസും ഐക്കണുകളുമെല്ലാം രംഗപ്രവേശനം ചെയ്യുന്നത് ബൈസാൻഡിയൻ കാലഘട്ടവുമായി ബന്ധപ്പെട്ടാണ്. ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഐക്കണുകൾ അല്ലെങ്കിൽ സിമ്പലുകളും ഐക്കണുകളുമൊക്കെ രംഗപ്രവേശനം ചെയ്തത് ഈ ബൈസാൻഡിയൻ കാലഘട്ടത്തിലാണ്. ബൈബിൾ ആൻഡ് ഐക്കണോഗ്രാഫി എന്ന് പറയുന്ന സബ്ജക്റ്റ് തന്നെയുണ്ട്. അപ്പോൾ എങ്ങനെയാണ്, ഞാനതിൻ്റെ ദൈവശാസ്ത്രപരമായ വിഷയത്തിലേക്ക് പോകുന്നില്ല, അതിൻ്റെ ചരിത്രവും രാഷ്ട്രീയ മാത്രവും പറയാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പോൾ സാധാരണ നമുക്കറിയാം ക്രൈസ്തവ വ്യവഹാരങ്ങളിൽ അങ്ങനെ ഐക്കണുകളില്ല. ആദിമ അപ്പസ്തോലിക ശ്ലൈഹിക കാലഘട്ടങ്ങളിലൊക്കെ പിന്നെ ഐക്കണുകളുടെ രംഗപ്രവേശം ഉണ്ടായത് ഈ ബൈസാൻഡിയൻ കാലഘട്ടത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ്. അത് പിന്നീട് റോമൻ പശ്ചാത്തലത്തിൽ എല്ലാ ദേവാലയങ്ങളും ഉണ്ടാകുകയും യൂറോപ്പിൽ ആകമാനം അത് പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ തികച്ചും ഒരു 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 ജനാധിപത്യ വിരുദ്ധമായ ഒരു പരിഷ്കൃത സമൂഹത്തിന് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ അവരതിനെ അംഗീകരിക്കാത്ത രീതികളാണ് ഇപ്പോൾ കണ്ടുവരുന്നത് എന്ന് നമ്മൾ വ്യക്തമായും മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. ലോകത്തെമ്പാടും ആളുകൾ അതിനെതിരെ വ്യാപകമായ പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയൻ സൈപ്രസ് തൊട്ടടുത്ത രാജ്യമായ ഗ്രീസ് അതുപോലെ തന്നെ അമേരിക്ക റഷ്യ യു എൻ എല്ലാവരും വ്യാപകമായി ഇതിനെ സംബന്ധിച്ച് വലിയ പ്രതിഷേധമായി നടപടിയെ അപലപിച്ചുകൊണ്ട് പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. നമുക്കറിയാം ലോകത്തെമ്പാടും നിലനിൽക്കുന്ന ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ആഗോളതലത്തിൽ വലിയൊരു വിമർശനവും ഒരു പ്രതിസന്ധിയും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അത് മാത്രമല്ല, അത് യൂറോപ്യൻ യൂണിയൻ പോലെയുള്ള രാജ്യങ്ങളുടെ ഇടയിൽ മാത്രമല്ല, വളരെ മതേതരവാദികളായ സെക്യുലറായിട്ടുള്ള പുരോഗമനവാദികളായിട്ടുള്ള ഇസ്ലാം പണ്ഡിതരായ ആൾക്കാർ പോലും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് ഹാഗിയ സോഫിയ എന്ന് പറയുന്ന ക്രൈസ്തവരുടെ ദേവാലയമാണെന്നും
അതിൻ്റെ പൈതൃകത്തെ നശിപ്പിക്കുന്ന തരത്തിലേക്കുള്ള രാഷ്ട്രീയമായി അധിനിവേശങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടപടി തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഈജിപ്തിലൊക്കെയുള്ള മുഫ്തി ഷെയ്ഖിനെ പോലെയുള്ള ആളുകൾ ശക്തമായി ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഓസ്ട്രേലിയയിലെ മുസ്ലിം ഗ്രന്ഥകാരനും സൗത്ത് ഓസ്ട്രേലിയയിലെ ഇസ്ലാമിക് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റുമൊക്കെയായ കൗദിയെ പോലെയുള്ള ആളുകൾ ഇതൊക്കെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വരികയുണ്ടായി. അപ്പോൾ അത് യാഥാസ്ഥിതികരല്ലാത്ത ഇസ്ലാം സമൂഹത്തിൻ്റെ ഇടയിലുള്ള വളരെ പണ്ഡിതരായ പുരോഗമന ചിന്താഗതിക്കാരായ ജനാധിപത്യവാദികളായ മതസംഹാരതം ആഗ്രഹിക്കുന്ന ആൾക്കാരായ പണ്ഡിതന്മാർ പോലും ഈജിപ്തിലും ഓസ്ട്രേലിയയിലും വിവിധ രാജ്യങ്ങളൊക്കെ ഇതിനെതിരെ നടപടിയെ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളതായി നാം മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അത് കടുത്ത ഒരു വിമർശനത്തിന് തന്നെ ഇട വരുത്തിയിരിക്കുകയാണ്. റഷ്യയെ ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നു. റഷ്യയെ ശക്തമായിട്ട് രംഗത്ത് വരാൻ സാധ്യത ഉണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം റഷ്യൻ ഓർത്തഡോക്സ് സഭ, റഷ്യൻ ഓർത്തഡോക്സ് സഭ കടുത്ത നിലപാടാണ് ഇതിനെതിരെ എടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല, നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ലോകത്തെമ്പാടും നിലനിൽക്കുന്ന ഒരു 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 തീവ്രവാദത്തിൻ്റെ അല്ലെങ്കിൽ ഫണ്ടമെൻ്റലിസത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം കടന്നു പോകുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ലോകത്തെമ്പാടും ക്രൈസ്തവ സമൂഹം വലിയ തരത്തിൽ ഭീഷണിയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ പാകിസ്ഥാനിൽ നിന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ചില വാർത്തകളെ സംബന്ധിച്ച് നാം മനസ്സിലാക്കുന്നത് പാകിസ്ഥാനിലെ മുസ്ലിം മേഖലകളിൽ ഭൂമി വാങ്ങിയതിൻ്റെ പേരിൽ ഒരാൾ വെടിയേറ്റ് മരിച്ചതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഭൂരിപക്ഷ സ്ഥലങ്ങളിൽ ഭൂമി വാങ്ങിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം, ഒരു ക്രൈസ്തവനായ ഒരു ചെറുപ്പക്കാരൻ ഏകദേശം 4-5 പ്രാവശ്യം അദ്ദേഹത്തിന് സിസേറി സർജറി നടത്തിയിട്ടും രക്ഷപ്പെടാൻ കഴിയാതെ കഴിഞ്ഞ ദിവസം അദ്ദേഹം മരിച്ചതായിട്ട് വാർത്തയുണ്ടായി. കാരണം മുസ്ലിം മേഖലയിൽ ഭൂമി വാങ്ങി താമസിക്കാൻ പറ്റാത്ത സാഹചര്യം, പാകിസ്ഥാനിലെ ക്രൈസ്തവരും അനുഭവിക്കുന്ന പീഡാനുഭവങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് അതുപോലെ ഇതുപോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ക്രൈസ്തവ സമൂഹം വലിയ പീഡാനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്, വളരെ പേഴ്സിക്യൂഷനിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മൾ മനസ്സിലാക്കണം. പാകിസ്ഥാനിൽ ആരാധനയ്ക്ക് വലിയ സ്വാതന്ത്ര്യക്കുറവുണ്ടാകുന്നുണ്ട്. ന്യൂനപക്ഷങ്ങളായ ആൾക്കാർ, ഹിന്ദുക്കളാകട്ടെ ക്രൈസ്തവരാകട്ടെ, അമുസ്ലിങ്ങൾക്ക് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും സിഖുകാർക്കുമൊക്കെ ദേവാലയങ്ങൾ പണിയുന്നതിന് അവർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ വീട് വാങ്ങിക്കുന്നതിന് ഭൂമി വാങ്ങിക്കുന്നതിന് അതുപോലെ തന്നെ ക്രൈസ്തവ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനൊക്കെ വലിയ പീഡനങ്ങളുണ്ടെന്ന് സമീപകാലത്ത് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പാകിസ്ഥാനിലെ ഷെയ്ഖ്പുരയിൽ ഒരു ദേവാലയം ഈ കഴിഞ്ഞ മാസം തകർത്തതിനെക്കുറിച്ചും വാർത്ത നിലനിൽക്കുന്നുണ്ട്. വ്യാജ മതനിന്ന എന്ന് പറയുന്ന സാധനമുണ്ട്. മതനിന്നയുടെ പേരിൽ ആളുകൾ ജയിലിലടക്കിയ ആൾക്കാരെ, കഴിഞ്ഞ ദിവസം ഒരാളെ സംബന്ധിച്ച് വന്ന വാർത്ത 70 പ്രാവശ്യമാണ് അദ്ദേഹത്തിന് അപ്പീൽ കോടതി മാറ്റി വെച്ചത്. 70 പ്രാവശ്യമൊക്കെ അപ്പീൽ മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ മതനിന്ദയുടെ പേരിൽ അത് ചെയ്യുകയാണ്, മതനിന്ദയുടെ പേരിൽ അത് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് സാർവദേശീയമായി നിലനിൽക്കുന്ന ഒരു വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ക്രൈസ്തവ സമൂഹം ഇന്ന് പീഡിപ്പിക്കപ്പെടുന്നത്. 1-ാം നൂറ്റാണ്ടിൽ പീഡിപ്പിക്കപ്പെട്ടതിനേക്കാൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ 20-21-ാം നൂറ്റാണ്ടുകളിലാണ് രക്തസാക്ഷികൾ സഭയ്ക്ക് കൂടുതലായിട്ട് ഉണ്ടായിരിക്കുന്നത്. ആഫ്രിക്കൻ നൈജീരിയയിലൊക്കെ വലിയ കൂട്ടക്കൊലയാണ് നടക്കുന്നത്. ഫുലാനികളെന്ന് പറയുന്ന മുസ്ലിം ഗോത്രവർഗ സമൂഹം പുറത്തു നിന്ന് IS തീവ്രവാദികളൊക്കെ നൽകുന്ന പിന്തുണയും ആയുധങ്ങളും പണങ്ങളും ഉപയോഗിച്ചുകൊണ്ട് കർഷകരായ സാധാരണക്കാരായ നൈജീരിയയിലെ പാവപ്പെട്ടവരായ ക്രൈസ്തവരെ കൂട്ടക്കൊല ചെയ്യുന്നതാണ്. കഴിഞ്ഞ ക്രിസ്മസിനൊക്കെ വലിയ കൂട്ടക്കൊലയാണ് നടന്നതെന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ നൈജീരിയയിൽ ഇസ്ലാമിക ഗോത്ര സമൂഹമായ ഫുലാനി അവർ നടത്തുന്ന വലിയ തീവ്രവാദ പ്രവർത്തനങ്ങൾ, അതുപോലെ ബൊക്കോ ഹറാം നടത്തുന്ന ആക്രമണങ്ങൾ, ഈ സമീപകാലത്ത് തന്നെ ഏകദേശം 8,000-ലധികം ക്രൈസ്തവ വിശ്വാസികളാണ് നൈജീരിയയിൽ ക്രൂരമായി കൊല ചെയ്യുന്നത്. ഞാൻ പാകിസ്ഥാനിലെ കാര്യം പറഞ്ഞു, നൈജീരിയയിലെ കാര്യം, ഇറാഖിലെ കാര്യമാണ് ഏറ്റവും ദുഃഖകരമെന്ന് പറയുന്നത്. ഇറാഖിലെന്ന് പറയുന്നത് ഇറാഖിൽ മുഴുവനായി ക്രൈസ്തവർ തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇറാഖിലെ ക്രൈസ്തവ മേഖലയിൽ വലിയ പീഡനങ്ങളാണ്. ഈ അടുത്തിടയിൽ തന്നെ ഇറാഖിലെ ഒരു ക്രൈസ്തവ മേഖലയിൽ തുർക്കി ബോംബാക്രമണം നടത്തിയതിനെക്കുറിച്ച് വാർത്തയുണ്ടായി. ഒരു ഒരു കൽദയ അസീറിയൻ വിഭാഗത്തിൽപ്പെടുന്ന
ഒരു മേഖലയുണ്ട്. ഈ ഈ ഒരു കൽദേയ സിറിയൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കുർദിസ്ഥാനിലെ ഒരു മേഖലയുണ്ട്, ഒരു പ്രവിശ്യയാണ്. അവിടെയൊക്കെ നടക്കുന്ന ബോംബാക്രമണങ്ങൾ വലിയ തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് മധ്യപൂരിസ്ഥിയ നാടുകളിലെ ക്രൈസ്തവ സമൂഹം, കോപ്റ്റി ക്രിസ്ത്യാനികൾ, ലെബനനിൽ, സിറിയയിൽ, ഡമാസ്കസിൽ, ഈ മേഖലകളിലെല്ലാം കടന്നു പോകുന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സാർവദേശികമായി നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ച് വലിയ പീഡാനുഭവങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു ഒരു സാഹചര്യമാണ്. സമാധാന ഈ ഒരു സാഹചര്യത്തിലാണ് സമാധാനത്തിന് തുരങ്കം വെക്കുന്ന ഒരു നടപടിയാണ് എർദോഗൻ ഈ ഹാഗിയ സോഫിയ പള്ളി പിടിച്ചെടുത്തതിലൂടെ ചെയ്തതെന്നാണ് യൂറോപ്യൻ യൂണിയൻ്റെ നിരീക്ഷണമെന്ന് പറയുന്നത്. കാരണം ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സമാധാനത്തിന് തുരങ്കം വെക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നിലനിൽക്കുകയാണ്. അപ്പോൾ ഇറാഖിലാകട്ടെ, പാകിസ്ഥാനിലാകട്ടെ, നൈജീരിയയിലാകട്ടെ, ഇവിടെ ഒക്കെ ഇറാഖിൽ ക്രൈസ്തവ സമൂഹം അപ്രത്യക്ഷമാകുന്നൊരു സാഹചര്യത്തിലേക്ക് ഇത് നിലനിൽക്കുകയാണ്. ക്രൈസ്തവ സമൂഹം അപ്രത്യക്ഷമാകുന്നൊരു സാഹചര്യത്തിലേക്ക് നിനവേ മേഖലയിലൊക്കെ ആളുകൾ പാലായനം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 57% ആൾക്കാർ ഇറാഖിലെ നിലവേ മേഖലകളിലൊക്കെ അവരെ വീട് വിടാൻ വേണ്ടി, നാട് വിടാൻ വേണ്ടി ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. 2014 ആ മേഖലകളിൽ ഏകദേശം 100,000 നിന്നും 36,000 ചുരുങ്ങിയിരിക്കുകയാണ്. 100,000 ആൾക്കാർ ക്രൈസ്തവർ താമസിച്ച മേഖല ഇപ്പോൾ 36,000 ഉള്ളൂ. ബാക്കി ആൾക്കാർ പാലാലയം ചെയ്തതാണോ കൊല്ലപ്പെട്ടതാണോ ഒന്നും അറിയില്ല. 2019 ആ ബാഗ്ദിയ മേഖലകളിലൊക്കെ ഏകദേശം 3,000 കൽദായ കുടുംബങ്ങൾ ഉണ്ടായിരുന്നിടത്ത് 3 മാസങ്ങൾ കൊണ്ട് ഈ 3,000 ആൾക്കാരാണ് ആ മേഖലകളിൽ നിന്ന് പാലായനം ചെയ്ത് പോയിരിക്കുന്നത്, കൽദായ സമൂഹത്തിൽപ്പെട്ടിട്ടുള്ള ക്രൈസ്തവരും. 12% ആ സമൂഹത്തിൽ കൽദായ കത്തോലിക്കരുടെ ഇടയിൽ കുറവ് സംഭവിച്ചു. 12% കുറവ് സംഭവിച്ചിരിക്കാം. ആ ആളുകളൊക്കെ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടതാണോ പാലായനം ചെയ്തതെന്ന് അറിയാൻ പറ്റാത്ത നിലയിലേക്ക് ഇറാഖിൽ ക്രൈസ്തവ സമൂഹം അപ്രത്യക്ഷമാകും എന്നാണ് സഭയുടെ ഇപ്പോഴത്തെ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത്. 2003 ഏതാണ്ട് 15 ദശലക്ഷത്തോളം ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്ന ഇറാഖിൽ ഇപ്പോൾ 4-ൽ 1 ക്രൈസ്തവർ മാത്രമേ ഉള്ളൂ എന്നുള്ള ഉള്ളത് ദുഃഖകരമായ വസ്തുതയാണ്. 4-ൽ 1 ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. അത്തരത്തിലേക്കാണ് അവിടുന്ന് ഈ സമൂഹം മാറ്റപ്പെടുന്നത്. അങ്ങനെ സാർവദേശീയമായി ആഗോളവ്യാപകമായി ക്രൈസ്തവ സമൂഹം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഇത്തരെയുള്ള രാഷ്ട്രീയമായ നീക്കം ബോധപൂർവമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ്, അപക്വമായ നടപടിയാണ് എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ തീവ്രവാദികൾ നശിപ്പിച്ച ഇറാഖിലെ ചരിത്രപ്രസിദ്ധമായ ഇമാക്കുലേറ്റ് ഒരു കത്തീഡ്രലുണ്ട്. അതിപ്പോൾ UN ഹെറിറ്റേജ് ഏറ്റെടുത്തുകൊണ്ടത് വീണ്ടും പുനർനിർമ്മാണം നടത്താൻ പോവുകയാണ്. ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ബോംബാക്രമണങ്ങളിലൂടെ എത്രയോ പള്ളികളും കത്തീഡ്രലുകളൊക്കെയാണ് നഷ്ടപ്പെട്ടത്. 1862 പണിതൊരു ദേവാലയമാണ്. 2014 ഇസ്ലാം തീവ്രവാദികൾ IS തീവ്രവാദികൾ അതിനെ ബോംബാക്രമണത്തിലൂടെ തകർത്ത്. ഇപ്പോൾ UN അത് ഏറ്റെടുത്ത് ആ ചരിത്രപ്രസിദ്ധമായ കത്തീഡ്രൽ ഇപ്പോൾ അതിൻ്റെ പുനരുദ്ധാരണ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ നമ്മൾ കാണുകയുണ്ടായല്ലോ, IS തീവ്രവാദികൾ കത്തിച്ച ബൈബിൾ ആ ബൈബിളിൽ തൊട്ടുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത കുർദിസ്ഥാനിലെ ഒരു മന്ത്രിയെ സംബന്ധിച്ച്. ഇറാഖിലെ ഒരു സ്വയംഭരണ പ്രദേശമാണ് ഈ കുർദിസ്ഥാൻ എന്ന് പറയുന്നത്, ഒരു പ്രവിശ്യയാണ്. അപ്പോൾ അവിടെ ഏകദേശം ഒരു 111 പേര് മാത്രം അംഗങ്ങളുള്ള ഒരു പാർലമെൻറ്റാണ്. അതിൽ 11 സീറ്റാണ് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മാറ്റി വച്ചിരിക്കുന്നത്. അതിൽ ഏക ഒരു ക്രൈസ്തവ മന്ത്രിയാണ് ഈ അനോജ് ജവഹർ എന്ന് പറയുന്ന ഈ ക്രൈസ്തവ മന്ത്രി. അദ്ദേഹം ഒരു ബൈബിള് തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ഈ ബൈബിള് IS തീവ്രവാദികൾ കത്തിച്ച ഒരു ബൈബിളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫോട്ടോകൾ നമ്മൾ ഈ കത്തോലിക്ക ഹെറാൾഡിലൂടെയും അല്ലെങ്കിൽ വിവിധങ്ങളായ വെബ്സൈറ്റുകളിലൂടെയൊക്കെ നമ്മൾ കാണുകയും വായിക്കുകയും ചെയ്യുമ്പോൾ ലോകത്തെമ്പാട് നടക്കുന്ന ക്രൈസ്തവ സമൂഹവും വളരെ ക്രൂരമായി വേട്ടയാട് ചെയ്യപ്പെടുന്നു നമ്മൾ മനസ്സിലാക്കണം. പത്രോസ് തൻ്റെ ലേഖനത്തിൽ അങ്ങനെ പറയുന്നുണ്ട്, ഈ വക കഷ്ടപ്പാടുകൾ നിങ്ങളുടെ സഹോദരവർഗത്തിന് പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് നിങ്ങൾ നിർമ്മിതരായിപ്പോയി എന്ന് പറയുന്നുണ്ട്. പേഴ്സിക്യൂട്ടർ ചർച്ചിനെക്കുറിച്ച് വലിയ ജാഗ്രത നമുക്കുണ്ടാകണം. രക്തസാക്ഷികളുടെ കുടുംബത്തെക്കുറിച്ച് കൺസേൺ നമുക്കുണ്ടാകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുകൾക്കപ്പുറത്തായി ലോകത്തെമ്പാടും ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ പീഡിപ്പിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഗുജറാത്ത് നടക്കാൻ പാടില്ല, കന്ദമാർ കലാപം നടക്കാൻ പാടില്ല, മുസവർ കലാപം നടക്കാൻ പാടില്ല, ബോംബെ കലാപം നടക്കാൻ പാടില്ല, ബാബറി മസ്ജിദ് തകർക്കാൻ പാടാൻ ഒരിക്കലും പാടില്ല,
താജ്മഹൽ അതുപോലെ തന്നെ നിൽക്കണം, ആർത്തെങ്കിൽ പള്ളി അതുപോലെ തന്നെ നിൽക്കണം, മധുര മീനാക്ഷി ക്ഷേത്രം അത് അതുപോലെ തന്നെ നിൽക്കണം, ഇതൊന്നും തകർക്കപ്പെടാൻ പാടില്ല. ഇതാണ് പുരോഗമനപരമായി ചിന്തിക്കുന്ന, ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ആൾക്കാർ വിശ്വസിക്കുന്നത്. അത് ലോകത്തെമ്പാട് നടക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, അപ്പോൾ ഇങ്ങനെയുള്ള വിഷയം രാഷ്ട്രീയകാര്യ പരിപാടിയുടെ ഭാഗമായിട്ട് അത് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആരാധനാലയങ്ങളെ രാഷ്ട്രീയാധികാരത്തെ നിർണ്ണയിക്കുന്ന ഒരു ഘടകമായി മാറ്റുമ്പോൾ, രാഷ്ട്രീയാധികാരത്തെ നിർണ്ണയിക്കുന്ന ഒരു ഘടകമായി ഈ സ്ഥാപനങ്ങളെ പരിവർത്തനം ചെയ്യപ്പെടുമ്പോൾ, ഇവിടെ തകർക്കപ്പെടുന്നത് ഈ ജനാധിപത്യ സങ്കല്പങ്ങൾ തന്നെയാണ്. ഇവിടെ ഭീഷണിയായിത്തീരുന്നത് സെക്കുലർ ചിന്തകൾക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വടക്കിഴിയിലെ സിറിയൻ പ്രദേശങ്ങളെക്കുറിച്ച് പറയാതിരിക്കുന്നതാണ് നല്ലത്. വടക്കിഴക്കൻ സിറിയൻ പ്രദേശങ്ങളെ എന്തോ വലിയ ക്രൂരമായ ഈ അടുത്തറയിൽ അർമേനിയൻ കത്തോലിക്ക വൈദ്യൻ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. വടക്കൻ സിറിയയിലെ ഒരു കാറിൽ പോയപ്പോൾ അദ്ദേഹത്തെ വെടിവെച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. ലണ്ടനിൽ നടന്ന കത്തീഡിൽ നടന്ന IS തീവ്രവാദികളുടെ ബോംബ് ആക്രമണത്തെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. സെൻറ് പോൾസ് കത്തീഡിൽ നടന്ന സംഭവം, സെൻറ് പോൾസ് കത്തീഡിൽ ബോംബാക്രമണം നടത്താൻ വേണ്ടി ഗൂഢാലോചന നടത്തിയ ഒരു പ്രതി കുറ്റസമ്മതം ചെയ്തതിനെക്കുറിച്ച് നമുക്കറിയാമല്ലോ. സഫിയ മീറ എന്ന് പറയുന്ന 36 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി ഈ സെൻറ് പോൾ കത്തീഡ്രലിൽ ബോംബാക്രമണം നടത്തുന്നതിനെക്കുറിച്ച് പദ്ധതിയിട്ടതിനെക്കുറിച്ച് പറയുകയുണ്ടായി. ലിബിയയിലെ കാര്യം പറയേണ്ടതായിട്ടില്ല. ലിബിയയിലെ കാര്യം നിങ്ങൾക്കറിയാം, നമ്മളെല്ലാവരും മറക്കാത്തൊരു ഫോട്ടോയാണ്. ലിബിയയിലെ കടൽക്കരയിൽ ആളുകൾ 2015 ഇങ്ങനെ നിരത്തി നിർത്തിയിട്ട് കണ്ണ് കെട്ടി കൈ പുറകോട്ട് കെട്ടി കോഴിയുടെ കഴുത്തറക്കുന്ന പോലെ ക്രൂരമായി കഴുത്തറക്കുന്ന ഒരു സമീപനമാണ് ലിബിയയിൽ ഉണ്ടായത്. 2013 കൈല മുള്ളർ എന്ന് പറയുന്ന 26 വയസ്സുകാരായ ഒരു പെൺകുട്ടിയെക്കുറിച്ച് വളരെ ഹൃദയഭേദകമായ വാർത്തയാണ് നമ്മൾ വായിച്ചത്. കൈല മുള്ളർ, കൈല മുള്ളർ എന്ന് പറയുന്നത് 2015 അവിടെ മരണം സ്ഥിരീകരിച്ചത്. ഒരു പെൺകുട്ടിയാണ്. യേശുക്രിസ്തുള്ള വിശ്വാസം മുറുകെ പിടിച്ചതിൻ്റെ പേരിൽ വിശ്വാസം തള്ളിപ്പറയാൻ പറഞ്ഞു, മതം മാറാൻ പറഞ്ഞു. അങ്ങ് അവളെ 26 വയസ്സുകാരിയാണ്. 2013 അവളെ പിടിച്ചുകൊണ്ട് വന്നു. ക്രൂരമായി, ക്രൂരമായി എന്ന് പറഞ്ഞാൽ IS മേധാവിയായിരുന്ന അബൂബക്കർ ബഗ്ദാദി ഉണ്ടല്ലോ, അബൂബക്കർ ബഗ്ദാദി ഉൾപ്പെടെ അവളെ ലൈംഗികമായി പീഡിപ്പിക്കുകയുണ്ടായി. ക്രൂരമായ ബലാത്സംഗത്തിന്, കൂട്ടമായ ആക്രമണങ്ങൾക്ക് വിധേയായ ഒരു പെൺകുട്ടിയായിരുന്നു കൈല മുള്ളർ. 2015 അവൾ മരിച്ചു. 26 വയസ്സ് മാത്രമാണുള്ളത്. വിശ്വാസം, എന്നാലും ഞാൻ വിശ്വാസം തള്ളിപ്പറയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് മരിച്ചൊരു വ്യക്തിയാണ് കൈല മുള്ളർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് IS സംഘടനയുടെ തലവനായ അബൂബക്കർ ബഗ്ദാദിയെ പിടിക്കുന്നതിന് വേണ്ടി അമേരിക്കയുണ്ടാക്കിയ സംഘത്തിന് ആ ഓപ്പറേഷൻ ഇട്ട പേര് കൈല മുള്ളർ എന്നാണ് പേരിട്ടത്. ഈ കൈല മുള്ളറിനെ ക്രൂരമായി പീഡിപ്പിച്ച ഒരു സംഘമായിരുന്നു അത്. ബഗ്ദാദി പോലെ ലൈംഗികമായി പീഡിപ്പിക്കുകയുണ്ടായി, ബലാത്സംഗം ചെയ്യുകയുണ്ടായി. ആ ബഗ്ദാദിയെ ക്രൂരമായി പിടിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തു അമേരിക്കയുടെ സൈന്യം. ആ ഓപ്പറേഷൻ്റെ പേര് കൈല മുള്ളർ എന്ന് തന്നെയാണ്. ഞാൻ പറഞ്ഞു വന്നത് ലിബിയയിലാകട്ടെ, നൈജീരിയയിലാകട്ടെ, വടക്കൻ സിറിയയിലാകട്ടെ, ഈജിപ്തിലാകട്ടെ, ഇറാഖിലാകട്ടെ, ലോകത്തെ എമ്പാടും വലിയ തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയാണ്, പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. മതേതര ബിജു ഫിലിപ്പ് മതേതര രാജ്യത്തിലെ ഇന്ത്യയിൽ മോസ്ക് ചർച്ചിനോടുള്ള നിലപാടെന്ന്, മതേതര രാജ്യ വായിക്കാൻ മതരാജ്യമായ ഇന്ത്യയിൽ മോസ്ക് ചർച്ചിനോടുള്ള എന്താണ്, പിന്നെ മതാധിഷ്ഠിത രാജ്യങ്ങളുടെ കാര്യങ്ങൾ പറയേണ്ടതുണ്ടോ? ആ അതാണ്, അതിവിടെയും സംഭവിക്കാൻ പാടില്ല. അത് എർദോഗൻ തുർക്കിയിൽ യാഥാസ്ഥിതികരായ സമൂഹം ഈ ഹാഗിയ സോഫിയോട് ചെയ്യുന്നതും ഇന്ത്യയിൽ സംഘപരിവാറുകാരൻ ബാബറി മസ്ജിദിനോട് ചെയ്യുന്നതും, അതുപോലെ തന്നെ കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്രിസ്മസിന് ശ്രീലങ്കയിൽ പള്ളിയിൽ കയറി ചെയ്തതും IS തീവ്രവാദികൾ ചെയ്യുന്നതും അക്വിതയും ജയ്ഷെ മുഹമ്മദും അല്ലെങ്കിൽ മുസ്ലിം ബ്രദർഹുഡുകാർ ചെയ്യുന്നതും സംഘപരിവാറുകാരൻ ചെയ്യുന്നതും എല്ലാം ഒരേ തരത്തിൽ തെറ്റു തന്നെയാണ്. മതേതര രാജ്യത്തോട് ചെയ്യുന്ന അങ്ങനെയാണ്. എന്നാൽ ഇത് രണ്ട് നിലപാട് പാടില്ല. ഈ സമീപകാലത്തൊക്കെ പലരും കിടക്കുന്ന വീഡിയോകൾ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. ഇവിടെ മുസ്ലിം ഇവിടെ മാവറി വശത്ത് ആക്രമിക്കപ്പെടുമ്പോൾ അത് പിടിച്ചെടുക്കുമ്പോൾ തെറ്റാകുകയും ഹാഗിയ സോഫിയ പിടിക്കുമ്പോൾ തെറ്റല്ലാതാകുകയും ചെയ്യുന്ന രണ്ട് നിലപാട് എങ്ങനെയാണ് എടുക്കാൻ കഴിയുക? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ലോകത്തെമ്പാടും ഇത് നടക്കാൻ പാടില്ല. സംഘപരിവാറിൻ്റെ രാഷ്ട്രീയവും മൗദൂദിയുടെയും ഈജിപ്തിലെ കുതുബിയുടെ രാഷ്ട്രീയമല്ല ഒന്ന് തന്നെയാണ്. ഗോൾവർക്കറിൻ്റെയും സർവർക്കറിൻ്റെയും മൗദൂദിയുടെയും കുതുബിയുടെയും രാഷ്ട്രീയമല്ല ഒന്ന് തന്നെയാണ്.
ഇത് മതേതര രാജ്യം എന്ന് പറയുമ്പോൾ, മതേതര രാജ്യം എന്ന് പറയുമ്പോൾ ബിജുമൻ ഫാസ്റ്റർ നിങ്ങൾക്കാണ് മതേതര രാജ്യം, പക്ഷേ സംഘപരിവാറിന് ഇത് മതരാഷ്ട്രവാദം തന്നെയാണ്. സംഘപരിവാറുകാരൻ മുന്നോട്ട് വെക്കുന്ന മതരാഷ്ട്രവാദവും മൗദൂദിസ്റ്റുകളും കുതുബികളും മുന്നോട്ട് വെക്കുന്ന മതരാഷ്ട്രവാദവും IS മുന്നോട്ട് വെക്കുന്ന മതരാഷ്ട്രവാദവും ജിഹാദികൾ മുന്നോട്ട് വെക്കുന്ന ഖലീഫേറ്റ് ഖിലാഫത്തിൻ്റെ പുനഃസ്ഥാപനവുമെല്ലാം ഇതെല്ലാം തത്വത്തിൽ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് അപകടകരമായ ഒരു നിലയിലേക്കാണ് ഈ കാര്യം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വലിയൊരു പ്രതിസന്ധികളിലൂടെയാണ് ഈ സമൂഹം ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് വളരെ ഗൗരവമായി പൊതുസമൂഹം ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നത്. നമുക്കറിയാം, പ്രത്യേകിച്ച് നാട്ടിൽ വലിയൊരു മാറ്റങ്ങൾ ഉണ്ടായി. നമുക്കറിയാം, പഴയ ചേരി എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയനും അമേരിക്കയും ആയിട്ടുള്ളൊരു ചേരിയാണ്. സോവിയറ്റ് യൂണിയന് നേതൃത്വം നൽകുന്ന ഒരു സോഷ്യലിസ്റ്റ് ചേരി, മറ്റൊന്ന് അമേരിക്ക നേതൃത്വം നൽകുന്ന മറ്റൊരു വലതുപക്ഷ മുതലാളിത്ത ചേരി. ഇതായിരുന്നല്ലോ രണ്ട് ചേരികൾ എന്ന് പറയുന്നത്. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം പിന്നീട് അതിൽ വലിയൊരു ചേരി മാറ്റം, സോവിയറ്റ് യൂണിയൻ്റെ ചേരി അല്ലെ അമേരിക്കയുടെ ചേരി, ഇത് രണ്ട് ചേരിയിലും ചേരാതെ നിന്നാണല്ലോ നമ്മുടെ ചേരി ചേര പ്രസ്ഥാനം എന്ന് പറയുന്നത്. എന്നാൽ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം അമേരിക്ക ബദലായി വന്നത് പിന്നീട് അറബ് ദേശീയതയാണ്. അങ്ങനെയാണ് സോവിയറ്റ് യൂണിയൻ അമേരിക്കയുമായി നിന്ന സോഷ്യലിസ്റ്റ് മുതലാളിത്ത ചേരിക്ക് വ്യത്യസ്തമായി അതിന് ബദലായി വന്ന അമേരിക്കയ്ക്കെതിരായി സോവിയറ്റ് യൂണിയൻ തകർച്ചയ്ക്ക് ശേഷം ആ ഗ്യാപ്പിലേക്ക് ആ ഇടത്തേക്ക് വന്നത് അറബ് ദേശീയതയാണ്. അതുകൊണ്ടാണ് അമേരിക്കൻ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റായ റൈറ്ററായ സൗമൽ ജി ഹണ്ടിങ്ടനെ പോലെയുള്ള എഴുത്തുകാരൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, തിസീസ് ഉണ്ട്, ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ, സൗമൽ ജി ഹണ്ടിങ്ടൺ. സൗമൽ ഹണ്ടിങ്ടൻ്റെ ക്ലാസ് ഓഫ് സിവിലൈസേഷൻ, അദ്ദേഹം അമേരിക്കൻ പൊളിറ്റിക്കൽ റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ ഈ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ അദ്ദേഹം പറയുന്നത് ഇനി രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള അല്ലെ രാജ്യങ്ങൾ തമ്മിലുള്ള ചേരിഞ്ഞുള്ള യുദ്ധമല്ല ഇനി സംഭവിക്കാൻ പോകുന്നത്, സ്പ്ലിറ്റ് അല്ല ഇനി ഉണ്ടാകാൻ പോകുന്നത്, ഒരു കൾച്ചർ പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ടുണ്ട്, സംസ്കാരങ്ങളുടെ സംഘടനം, അതാണ് ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ, നാഗരികതകളുടെ ഒരു കൾച്ചറൽ പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റീസുമായി ബന്ധപ്പെട്ടുള്ള ഒരു പോരാട്ടമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ഈ അമേരിക്കൻ പൊളിറ്റിക്കൽ റൈറ്ററായ സാമുവേൽ ഹണ്ടിങ്ടൺ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ വിശദീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു വശത്ത് ക്രിസ്ത്യാനിറ്റിയും അല്ലെങ്കിൽ ഒരു വശത്ത് അറബ് ദേശീയതയും നിൽക്കുന്ന ഒരു ക്രിസ്ത്യൻഡവും അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റ് ജിഹാദികളും തമ്മിൽ നിൽക്കുന്ന വലിയൊരു സംഘർഷത്തിലേക്ക് സാർവദേശീയ രാഷ്ട്രീയം ഇപ്പോൾ ഡൈക്കോട്ടമൈസ് ചെയ്യപ്പെട്ടിരിക്കുന്ന, രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാർവദേശീയ സാഹചര്യം ഇപ്പോൾ നമ്മുടെ ഇടയിൽ ഇപ്പോൾ നിലനിൽക്കുക. പ്രത്യേകിച്ച് പോസ്റ്റ് വേൾഡ് വാറിന് ശേഷം, ഈ ശീതസമരത്തിന് ശേഷം, പോസ്റ്റ് വേൾഡ് വാറിന് കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വന്ന പുതിയ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അങ്ങനെ പിന്നാണ് IS ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ, അങ്ങനൊരു ISIS രൂപീകരണം ഉണ്ടാകുന്നു. പിന്നെ ലോകത്തമ്പാടും അൽഖയ്ദയാകട്ടെ, ജെയ്ഷെ മുഹമ്മദ് ആകട്ടെ, ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡ് ആകട്ടെ, താലിബാനിസമാകട്ടെ, ലോകത്തമ്പാടും നൂറുകണക്കിന് ചെറുതും വലുതുമായ ജിഹാദിസ്റ്റ് സംഘടനകളെ രൂപപ്പെടുത്തിക്കൊണ്ട് ജനാധിപത്യവിരുദ്ധമായ, ജനാധിപത്യത്തിനവരെതിരാണ്, മതേതരത്തിനവരെതിരാണ്, അത് തികച്ചും ജിഹാദികൾ ലക്ഷ്യം വെക്കുന്ന ഒരു കലീഫറ്റാണ്, ഒരു ഖിലാഫത്തിൻ്റെ പുനഃസ്ഥാപനമാണ്. അതുകൊണ്ട് ലോകത്തെമ്പാടും ക്രൈസ്തവ സമൂഹം നേരിടുന്ന ഏറ്റവും വെല്ലുവിളിയായത് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വർത്തമാനത്തെ, ഈ വിശകലനത്തെ ഒരു ഇസ്ലാം വിരുദ്ധ വിശകലനമായി നിങ്ങൾ ആരും ചിന്തിക്കരുത്. ഞങ്ങൾ എതിർക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എതിർക്കുന്നത് അഫ്സർ ഗുരു മുന്നോട്ട് വെക്കുന്ന, അത്മൽ കസബ് മുന്നോട്ട് വെക്കുന്ന, അബൂബക്കർ ബഗ്ദാദി മുന്നോട്ട് വെക്കുന്ന ഒരു ഇസ്ലാമിസത്തെക്കുറിച്ചാണ്. അബ്ദുൽ ഖാദർ മൗലവിയെ പോലെയുള്ള, മൗലാന അബ്ദുൽ കലാം ആസാദിനെ പോലെയുള്ള, ഇന്ത്യൻ രാഷ്ട്രപതിയായ APJ അബ്ദുൽ കലാമിനെ പോലെയുള്ള, വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പോലെയുള്ള നല്ലവരായ ജനാധിപത്യവാദികളായ മതേതരവാദികളായിട്ടുള്ള ഇത്രയോ മുസ്ലിങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്, എത്രയോ ആൾക്കാരുണ്ട്. അവർ പ്രതിനിധീകരിക്കുന്ന ഇസ്ലാമിനോട് നമുക്ക് യാതൊരു വിയോജിപ്പുമില്ല എന്ന് സ്നേഹപൂർവ്വം പറയട്ടെ. കാശ്മീരിൽ ഇന്ത്യൻ പട്ടാളത്തോട് യുദ്ധം ചെയ്തൊരു മുസ്ലിം ചെറുപ്പക്കാരൻ മരിച്ചു. അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ളൊരു ഉമ്മ പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ, ഇന്ത്യൻ പട്ടാളത്തോട് യുദ്ധം ചെയ്ത് മരിച്ച എൻ്റെ മകൻ്റെ ശവം കാണാൻ, അവൻ്റെ മയ്യത്ത് കാണാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ ഉമ്മമാർ നമ്മുടെ നാട്ടിലുണ്ട്. ഇന്ത്യൻ പട്ടാളത്തോട് യുദ്ധം ചെയ്തവൻ്റെ മയ്യത്ത് എനിക്ക് കാണണ്ട എന്ന്
പറഞ്ഞ ഉമ്മമാർ നമ്മുടെ നാട്ടിലുണ്ട്. ആ ഉമ്മ പ്രതിനിധീകരിക്കുന്ന ഒരു ഇസ്ലാമിനോട് നമുക്ക് വിയോജിപ്പില്ല, ഹിന്ദുത്വത്തോട് നമുക്ക് വിയോജിപ്പില്ല. പക്ഷേ ഗോഡ്സെ മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വമുണ്ടല്ലോ, അതിനോട് വിയോജിപ്പുണ്ട്. അഫ്സൽ ഗുരുവും അജ്മൽ കസബും മുന്നോട്ട് വെക്കുന്ന, അബ്ദുൽ ബദാദിയും മുന്നോട്ട് വെക്കുന്ന, അതുപോലെ തന്നെ ബിൽദാദ മുന്നോട്ട് വെക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഏറ്റവും തീവ്രമായ ജനാധിപത്യവിരുദ്ധമായ മനുഷ്യവിരുദ്ധമായ ആശയമാണെങ്കിൽ അതിനോട് വിയോജിപ്പുണ്ട്. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മാനവികതയും ഉയർത്തിപ്പെടുത്തുന്ന ഏത് രാഷ്ട്രീയ ദർശനങ്ങളോടും ചിന്താധാരയോടും പ്രത്യയശാസ്ത്രങ്ങളോടും ഒരു വിയോജിപ്പും ഇല്ല. എന്നാൽ ഇവിടെ വിമർശനം ഉന്നയിക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പേരിൽ, നാട്ടിലെ മുസ്ലിങ്ങളെല്ലാം അങ്ങനല്ല, പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പേരിൽ, സുന്നി തീവ്രവാദത്തിൻ്റെ പേരിൽ, ഖിലാഫത്തിൻ്റെ പുനഃസ്ഥാപനത്തിൻ്റെ പേരിൽ രാഷ്ട്രം ലോകത്തെമ്പാടും ഖലീഫത്ത് സ്ഥാപിക്കുന്നതിന് വേണ്ടി നടത്തുന്ന വലിയ മതമൗലികവാദത്തിൻ്റെയും വലിയ തരത്തിലുള്ള ഇസ്ലാമിക ഫണ്ടമെൻ്റലിസത്തിൻ്റെയും പേരിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പരിപാടികളുടെ ജനാധിപത്യവിരുദ്ധതയാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത് എന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത് ഈ വിശകലനത്തെ ഇസ്ലാം സഹോദരന്മാർ, തെറ്റിദ്ധരിക്കരുത്. കാരണം അത് അതിനെയാണ് നാം അതിനെ എതിർക്കുന്നത്, അങ്ങനെയുള്ള നിലപാടുകളെയാണ് നമ്മൾ എതിർക്കുന്നത്. അതിനെയെല്ലാം രണ്ടായിട്ടാണ് കാണുന്നത്. ഹിന്ദുത്വത്തെ നമ്മളും വേറൊരു രീതിയിൽ കാണുന്നു. അപ്പോൾ തന്നെ ഗോഡ്സെ മുന്നോട്ട് വെക്കുന്ന, സർവർക്കർ മുന്നോട്ട് വെക്കുന്ന, ഗോൾവക്കർ മുന്നോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്ര വിചാരധാരകളെ വേർതിരിച്ചതിനെ കാണുന്നുണ്ട്. പക്ഷേ നാട്ടിലെ ഹിന്ദുക്കളെല്ലാം ഗോഡ്സെ പോലല്ലല്ലോ. ഗാന്ധി പ്രതികരിക്കുന്ന ഒരു ഹിന്ദുവിസമുണ്ട്, ഗോഡ്സെ പ്രതികരിക്കുന്ന ഒരു ഹിന്ദുവിസമുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. മൗലാന അബ്ദുൽ കലാം ആസാദ് പ്രതികരിക്കുന്ന, മുസ്തഫ ഖവാൻ പ്രതികരിക്കുന്ന ഒരു ഇസ്ലാമിസമുണ്ട്. അപ്പോൾ തന്നെ അഫ്സൽ ഗുരുവും അജ്മൽ അഫ്സലും അബൂബക്കറും ബഗ്ദാദിയും പ്രതികരിക്കുന്ന ഒരു ഇസ്ലാമിസമുണ്ട്. ആ പൊളിറ്റിക്കൽ ഇസ്ലാമിസത്തിൻ്റെ പേരിൽ നടക്കുന്ന ഫണ്ടമെൻ്റലിസത്തെക്കുറിച്ചും തികച്ചും മനുഷ്യവിരുദ്ധമായ മതരാഷ്ട്രവാദത്തെക്കുറിച്ചുമാണ് മുന്നോട്ട് വെക്കുന്നത്. മൗദൂദിയുടെയും കുതുബിയുടെയും ആശയങ്ങളെയെല്ലാം തലച്ചോറിൽ തിരികെ കയറ്റി വളരെ രാഷ്ട്രവിരുദ്ധമായ ജനാധിപത്യവിരുദ്ധമായ പരിപാടികളുമായി മുന്നോട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ സഹതരിപ്പിക്കാനേ കഴിയത്തുള്ളൂ. അവർക്ക് അവരെ സംബന്ധിച്ച് നമുക്ക് വളരെ യോജിച്ച അഭിപ്രായങ്ങളില്ല എന്ന് വ്യക്തമായി പറയാം. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനൊരു സാർവദേശീയമായ രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്വത്വം മാറ്റപ്പെടുന്ന ഹാഗിയ സോഫിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പരിഷ്കൃത സമൂഹം തള്ളിക്കളയുന്ന കാര്യങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ബഹുസ്വരതയിലും ജനാധിപത്യത്തിലും ആധുനിക മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിന് ഇത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇതിൻ്റെ ക്രിസ്ത്യൻ റെസ്പോണ്ടിലൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ വേഗത്തിൽ അവസാനിപ്പിക്കാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഒരു ജനാധിപത്യ യുഗത്തിലും മതരാഷ്ട്രം ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നതിന് വേണ്ടി ഈ ജനാധിപത്യ യുഗത്തിലും ഈ പരിഷ്കൃത യുഗത്തിലും ആരാധനാലയങ്ങൾ രാഷ്ട്രീയ അധികാരത്തിൻ്റെ നിർണായകമായ ഘടകമാറ്റി അടയാളപ്പെടുത്തുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത, ഓരോ മതസമൂഹത്തിനും അതിൻ്റെ മതവിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസ സംഹിതകളെ മാനിക്കാനും മതപ്രതീകങ്ങളെയും സാംസ്കാരിക ചിഹ്നങ്ങളെയും അവിടെ ആരാധന ബിംബങ്ങളെയും ബഹുമാനിക്കാനും എല്ലാവരും പരസ്പരം തയ്യാറാകുമ്പോഴാണ് ലോകത്തെമ്പാടും സമാധാനം നിലനിൽക്കുന്നത്. ലോകത്തെമ്പാടും സമാധാനവും സൗഹാർദ്ദവും പുലരണമെങ്കിൽ അങ്ങനെ പരസ്പരം ഈ സാംസ്കാരിക ചിഹ്നങ്ങളെയും മതപ്രതീകങ്ങളെയും ആരാധന ബിംബങ്ങളെയും ബഹുമാനിച്ചേ മതിയാകുകയുള്ളൂ. എന്നാൽ ദുഃഖകരമായ ഒരു വസ്തുത എന്ന് പറയുന്നത്, സദാം ഹുസൈൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് നാട്ടിൽ വോട്ട് പിടിക്കുന്നവർ, അല്ലെങ്കിൽ ബാബറി മസ്ജിദിൻ്റെ മിനാരങ്ങൾ തകർന്നു വീഴുമ്പോൾ കണ്ണുനീരൊഴുക്കുന്നവർ, ഹാഗിയ സോഫിയെ സംബന്ധിച്ച് മിണ്ടാട്ടമില്ല എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലെ ബുദ്ധിജീവികൾ, എഴുത്തുകാർ, സാംസ്കാരിക പ്രവർത്തകർ, ലെഫ്റ്റ് ലിബറൽസ്, ഇവർക്കൊന്നും ഹാഗിയ സോഫിയെ സംബന്ധിച്ച് ആർക്കും ഫേസ്ബുക്കിൽ പോസ്റ്റില്ല, ആർക്കും കവിത എഴുത്തില്ല, ആർക്കും പ്രതിഷേധമില്ല. ഇങ്ങനെയുള്ള സെലക്റ്റീവായ വിമർശനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് സാന്ദർഭികമായി ഞാനങ്ങ് സൂചിപ്പിച്ചു പോവുകയാണ്. ഇതിനെ സംബന്ധിച്ച് ഒരു ക്രിസ്ത്യൻ റെസ്പോണ്ടിലൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ വേണ്ടി ഞാൻ താല്പര്യപ്പെടുകയാം. ഇതിൻ്റെ കോൺസിക്വൻസ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ സെപ്പറേഷൻ തന്നെയാണ്. മതത്തിൻ്റെ പേരിൽ നടക്കുന്ന, ആരാധനയുടെ പേരിൽ നടക്കുന്ന ഒരു പൊളിറ്റിക്കൽ സെപ്പറേഷൻ. ഒരു മതേതര ദേശീയതയുണ്ടല്ലോ, ഒരു സെക്കുലർ നാഷണലിസം, അതിനെ ഡിവൈഡ് ചെയ്യുന്ന, അതിനെ തകർക്കുന്ന, സെക്കുലർ നാഷണലിസത്തിന്
ഒരു മതേതര ദേശീയതയ്ക്ക് ജനാധിപത്യ മൂല്യങ്ങൾക്ക് രാഷ്ട്രീയ വിഭജനങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സെപ്പറേഷനും ഒരു സെക്യുലർ നാഷണാലിസത്തെയും തകർക്കുന്ന ചിന്തകളാണ് ഇതിൻ്റെ ഒരു കോൺസിക്വൻസ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതിന് മറ്റൊരു ക്രിസ്ത്യൻ റെസ്പോൺസ് ഉണ്ട്. ക്രിസ്ത്യൻ റെസ്പോൺസ് എന്ന് പറയുന്നത് ഒരിക്കലും പവർ കൊണ്ട് രാഷ്ട്രീയ അധികാരം കൊണ്ടോ വാളുകൊണ്ടോ രാഷ്ട്രീയ അധിനിവേശങ്ങൾ കൊണ്ടോ പടയോട്ടങ്ങൾ കൊണ്ടോ പിടിച്ചെടുക്കുന്നതല്ല ക്രൈസ്തവികത എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിറ്റ്നസ്സിങ്, ക്രൈസ്തവ സാക്ഷീകരണം എന്ന് പറയുന്നത് ഒരിക്കലും പിടിച്ചെടുക്കലിൻ്റെയോ യുദ്ധങ്ങളിലൂടെയോ സ്ഥാപിക്കേണ്ടതല്ല. യോഹന്നാൻ സുവിശേഷം 18:36 വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനൊരു പൊളിറ്റിക്കൽ കിണ്ടത്തെക്കുറിച്ചല്ല. കർത്താവ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ശരീരത്തിലായിരിക്കുമ്പോൾ സൂചിപ്പിച്ചത്. നമുക്കറിയാം സ്തേഫാനോസിൻ്റെ ഒരു പ്രയറുണ്ട്, ഒരു സ്പീച്ചുണ്ട്. അപ്പോൾ സ്മൃതി 7:42 വാക്യത്തിൽ അത്യുന്നതനായവൻ കൈപ്പണിയിൽ വസിക്കുന്നില്ല. ആലയത്തിൻ്റെ പണി കാണിക്കേണ്ടതിന് യേശുവിനെ കൊണ്ട് മത്തായി 24:2 പറയുന്നു, എത്ര മനോഹരമാണ് ഈ പണി. അപ്പോൾ യേശു എന്താണ് പറഞ്ഞത്? യേശു പറഞ്ഞത് ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ ഇത് കല്ല് ശേഷിക്കയില്ല എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. സോക്രട്ടീസിൻ്റെയും പ്ലേറ്റോയുടെയും അരിസ്റ്റോട്ടിൻ്റെയും പൈതഗോറസിൻ്റെയും സോഫോക്ലിസിൻ്റെയും പെരിക്കിൾസിൻ്റെയും നാടാണ് ഏഥൻസ്. യൂറോപ്പിൻ്റെ വഴികാട്ടിയും വെളിച്ചവും പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഈറ്റിലുമാണ്. ചരിത്രത്തിൻ്റെ പിതാവായ ഹെറോഡോട്ടസ്, മെഡിസിൻ്റെ പിതാവായ ഹിപ്പോക്രാറ്റസ്, ആധുനിക ജനാധിപത്യത്തിൻ്റെ പിറവി എവിടെയാണ്? ആ ഏഥൻസിലെ അരോബ്യക്കുന്നമേ നിന്നുകൊണ്ട് പൗലോസ് നടത്തുന്ന ഉജ്ജ്വലമായൊരു പ്രഭാഷണമുണ്ട്. അവിടെ വ്യക്തമായി പറയുന്നുണ്ട്, സർവശക്തനായ ദൈവം കെട്ടിടങ്ങളിൽ വസിക്കുന്നില്ല. ഇതൊരു ക്രിസ്ത്യൻ റെസ്പോൺസാണ്. അതുകൊണ്ട് ക്രൈസ്തവികതയെ സംബന്ധിച്ച് ഈ ചർച്ച് ഓഫ് ഹോളി വിസ്ഡം പരിശുദ്ധജ്ഞാനത്തിൻ്റെ ഗേഹമാണ്. പരിശുദ്ധജ്ഞാനം ഉദ്ദേശിക്കുന്നത് സർവജ്ഞാനമായ ക്രിസ്തുവിനെക്കുറിച്ചാണ്. ആ സർവജ്ഞാനമായ ജ്ഞാനത്തിൻ്റെ മർമ്മമായ ക്രിസ്തു, ആ മർമ്മം ഞങ്ങൾ പ്രസ്താവിക്കുന്നുവെന്ന് പൗലോസ് കൊരിന്ത്യരിൽ പറയുന്നുണ്ട്. ഞങ്ങളുടെ പ്രസംഗം ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല. ഞങ്ങൾ പ്രസംഗിക്കുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനമർമ്മമായി പ്രസ്താവിക്കുന്നു. ആ ജ്ഞാനത്തിൻ്റെ മർമ്മത്തിൻ്റെ പേര് റിഡംഷനാണ്, വീണ്ടെടുപ്പും നീതീകരണമായി തീർന്ന ക്രിസ്തുവാണ്. ആ ചർച്ച് ഓഫ് ഹോളി വിസ്ഡം, ആ ഹോളി വിസ്ഡം പരിശുദ്ധമായ ജ്ഞാനം അധിവസിക്കുന്നത് മാർബിളുകൾ കൊണ്ടും കല്ലുകൾ കൊണ്ടും കുമ്മായങ്ങൾ കൊണ്ടും പണിത അത്യുജ്ജ്വലമായ കമനീയമായി പണിതുണ്ടാക്കിയ കമാനങ്ങളിലല്ല, കെട്ടിടങ്ങളിലല്ല, മാർബിൾ മന്ദിരങ്ങളിലല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഹാഗിയ സോഫിയ സംബന്ധിച്ച് പറയാനുള്ളത് അതൊരു സിമ്പിളാകാം, അത് ഹോളി വിസ്ഡത്തിൻ്റെ. പക്ഷേ കർത്താവ് എന്താണ് വ്യക്തമായി പറഞ്ഞത്? ദൈവം കൊടുത്ത പ്രമാണത്തിൽ വ്യക്തമായി പറഞ്ഞു, പറഞ്ഞൊരു കാര്യമുണ്ട്. എന്ത്? നിങ്ങളെൻ്റെ രൂപം കണ്ടിട്ടില്ല, നിങ്ങളെൻ്റെ രൂപം കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് കൊലോസ്യരിൽ പറയുന്നത് അവൻ ദൈവത്തിൻ്റെ പ്രതിമയാണ്. ദൈവത്തെ ദൃശ്യവൽക്കരിക്കാൻ, പ്രത്യക്ഷവൽക്കരിക്കാൻ തൻ്റെ പുത്രന് മാത്രമേ കഴിയുകയുള്ളൂ. ആ ദൈവം വസിക്കുന്നത് എവിടെയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ആ ദൈവം വസിക്കുന്നത് മനുഷ്യഹൃദയങ്ങളിലാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ക്രൈസ്തവരോടൊരു വാക്ക് എനിക്ക് പറയാനുള്ളത്, ക്രൈസ്തവരോട് പറയാനുള്ള വാക്ക്, ഒരു കാര്യം മനസ്സിലാക്കണം, ഈ സമൂഹം ജാഗ്രത ഉള്ളവരായിരിക്കണം. സിംഹാസനപ്പോരുകളും പള്ളിപിടുത്തങ്ങളും ശവക്കോട്ടകളിൽ ശവങ്ങൾ വെച്ചുകൊണ്ടുള്ള കണക്ക് പറച്ചിലുകളും അവസാനിപ്പിച്ച് ജനം സ്നേഹിക്കാനും സഹകരിക്കാനും തയ്യാറാകണം. നിങ്ങളുടെ ദൗർബല്യങ്ങളും നിങ്ങളുടെ ബലഹീനങ്ങളും മുതലെടുത്തുകൊണ്ട് ആളുകൾ മുന്നോട്ട് വരും. അങ്ങനെയുള്ള സുൽത്താൻമാരുടെ രാഷ്ട്രീയമായ പടയോട്ടങ്ങളിൽ ഇനിയും കോൺസ്റ്റാന്റിനോപ്പിളുകൾ ഇനിയും വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ആ ജനം ജാഗ്രതയുള്ള സമൂഹമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാഷ്ട്രീയ അധിനിവേശങ്ങളും നടത്തിയല്ല ക്രിസ്തുവിൻ്റെ സഭയെ നാം പണിയേണ്ടത്. നാം ഇനി ചെയ്യേണ്ടത് ക്രിസ്തുവിൻ്റെ സഭയെ ശക്തിപ്പെടുത്തുക. കാരണം ഈ സഭ പണിയപ്പെടുന്നത് മാർബിൾ കല്ലുകൾ കൊണ്ടല്ല. ഈ സഭ പണിയപ്പെടുന്നത് ഒരിക്കലും കല്ലുകൾ കൊണ്ടോ കുമ്മായിക്കൊണ്ടോ രക്തങ്ങൾ കൊണ്ടോ അല്ല. ക്രിസ്തു എന്ന് പറയുന്ന അതുല്യമായ വ്യക്തിപ്രഭാവം ജനകോടികളുടെ മനസ്സിൽ നെഞ്ചിലേറ്റിയ ഒരു വികാരമാണ്. കോടിക്കണക്കിന് ആളുകളുടെ ഒരു ഹൃദയ സ്പന്ദനമാണ് ആരെ അമ്പരിപ്പിക്കുന്ന ഈ വ്യക്തിപ്രഭാവം. ആ ദൈവത്തെ വലിയ കമാനങ്ങളിലും കവനീയമായി സജ്ജമാക്കിയ കെട്ടിടങ്ങളിൽ വരുത്താൻ തയ്യാറാകുമ്പോൾ ആ പള്ളികൾക്കും ആ സിംഹാസനങ്ങൾക്കും ആ സെമിനാരികൾക്കും വേണ്ടി ജാഥകൾ നടത്തുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം,
ഹാഗിയ സോഫിയ നിങ്ങളെ നോക്കി ചിരിക്കുകയാണ്. ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ ഇനിയും സുൽത്താൻ മടപ്പടയോട്ടങ്ങളുണ്ടാകും, ഇനിയും പള്ളികൾ അടന്നുവിടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ജാഗ്രതയുള്ളൊരു സമൂഹമായി നാം ഇരിക്കേണ്ടത് ആവശ്യമാണ്. മതേതര സമൂഹത്തോട് പറയാനുള്ളത്, ഓരോ ബാങ്ക് വിളികളും ഇത്തരത്തിലുള്ള പിടിച്ചടക്കലിൻ്റെ രാഷ്ട്രീയ അധിനിവേശത്തിൻ്റെ ബാങ്ക് വിളികൾ, അത് പുരോഗമന സമൂഹത്തിൻ്റെയും മതേതര സമൂഹത്തിൻ്റെയും ചെകിട്ടത്തടിക്കുന്ന ഓരോ അടികളാണ്. അതുകൊണ്ട് ഒരു മതബിംബങ്ങളും ആരാധന ചിഹ്നങ്ങളും സാംസ്കാരികമായ പ്രതീകങ്ങളും തകർക്കപ്പെടാൻ പാടില്ല. എല്ലാം സംരക്ഷിക്കപ്പെടുമ്പോഴാണ് ലോകത്തെമ്പാടും സമാധാനം പുലരുക, സഹവർത്തിത്വം പുലരുക. ജാഗ്രതയുള്ള സമൂഹമായി നമുക്കായിരിക്കാം. ഈ അനന്ത ചൈതന്യ മകതാരിൽ വസിക്കട്ടെ. ആ ദൈവത്തെ കെട്ടിടങ്ങൾ ഇരുത്തിക്കൊണ്ട് ലോകത്തെമ്പാടും രാഷ്ട്രീയമായ പരിപാടികൾ ആവിഷ്കരിക്കാൻ, തങ്ങളുടെ രാഷ്ട്രീയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ, തങ്ങളുടെ രാഷ്ട്രീയ അധികാരത്തെ ഉറപ്പിക്കാൻ ആരാധനാലയങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന രാഷ്ട്രീയ പരിപാടികൾ അവസാനിപ്പിച്ചുകൊണ്ട് സർവശക്തനായ ദൈവത്തിൻ്റെ തിരുഹിതം തിരിച്ചറിയാൻ എല്ലാ ലോകസമൂഹത്തിനും ഇടയാകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോട്. ഇതുവരെ വാക്കുകളെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ഏവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.